പ്രിയെന്നറഞ്ഞ അവരെ ജപമാല ഭക്തിയെക്കുറിച്ച് നമുക്ക് ഈ ഈയൊരു എപ്പിസോഡിൽ ധ്യാനിക്കാം നമ്മൾ ചൊല്ലുന്ന ജപമാല നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപവും പരിശുദ്ധ മറിയമേ എന്നുള്ള ജപവും അതിൻ്റെ ഒരു ചരിത്രം നമ്മളൊന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ് ഏകദേശം ഒരു പതിനാറ് നൂറ്റാണ്ടുകളിലെ ചരിത്രത്തിലൂടെയാണ് ഈ ഒരു പ്രാർത്ഥന രൂപപ്പെടുന്നത് വിശുദ്ധ മെറ്റിൽഡ പുണ്യമതിയുടെ ജീവിതം വളരെ മനോഹരമായൊരു സംഭവമുണ്ട് ഒരു ദിവസം മെറ്റിൽഡ പുണ്യമതി പരിശുദ്ധ അമ്മയുടെ വളരെ ഒരു വിശുദ്ധയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മേ എനിക്ക് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം കൂടാതെ അങ്ങീപ്രകീർത്തിക്കുന്ന വളരെ മനോഹരമായ മറ്റൊരു പ്രാർത്ഥന റെഡിയാക്കുവാനായി രചിക്കുവാനായി ആഗ്രഹമുണ്ട് അമ്മ തന്നെ എന്നൊന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ തന്നെ മെറ്റിലെ പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മെറ്റിലോട് പറയുന്ന മനോഹരമായൊരു വാക്ക് പ്രകാരമാണ് എൻ്റെ പൊന്നുമോളെ ത്രിത്വായിക ദൈവം ഗബ്രിയേൽ ദൂതനിലൂടെ വെളിപ്പെടുത്തിയ നന്മ നിറഞ്ഞ മറിയമേ ദൈവകൃപ നിറഞ്ഞവളെ എന്നുള്ള ആ പ്രാർത്ഥനയേക്കാൾ മനോഹരമായൊരു പ്രാർത്ഥന ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും രചിക്കാൻ സാധിക്കുകയില്ല ദൈവമാതാവ് എന്ന പദവിയിലേക്ക് എന്നെ ഉയർത്തിയ വാക്കുകളാണത് അത് ദൈവം തന്നെ വെളിപ്പെടുത്തിയ വാക്കുകളാണ് അതുകൊണ്ട് മനുഷ്യൻ രചിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട് അതുകൊണ്ട് ഇതിനേക്കാൾ മനോഹരമായ പ്രാർത്ഥനയെക്കുറിച്ച് ഇനി എന്ന് പരിശുദ്ധ അമ്മ പറയുന്ന വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട് പിന്നെ നിറഞ്ഞവർ ആ പ്രാർത്ഥനയിലേക്ക് നമുക്കൊന്ന് കിടക്കാം നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു ഇടതു ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഇപ്പറയും നിറഞ്ഞവർ ആദ്യത്തെ ആ ഒരു പദം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് ഗബ്രിയേൽ ദൂതം വെളിപ്പെടുത്തിയ വാക്കുകൾ രണ്ടാമത്തെ പദത്തിൽ എലിശമാ പുണ്യമതി തൻ്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ വന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉദ്ഘോഷിക്കുന്ന വാക്കുകളാണത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്താൽ പറയുന്ന വാക്കുകളാണത് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിൻ്റെ ഉദരഫലം അനുഗ്രഹീതം ഈശോ എന്ന പദം മാത്രം ഉർബൻ നാലാമൻ മർപ്പാപ്പ കൂട്ടിച്ചേർക്കുന്നതാണ് യേശുനാമത്തിൻ്റെ ആ രക്ഷ സ്വന്തമാക്കുവാനായിട്ട് യേശുനാമത്തിൽ കൃപ സ്വന്തമാക്കുവാനായിട്ട് രണ്ടാമത്തെ ഭാഗം പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ എന്നുള്ള പറയുന്ന ഭാഗം എ ഡി നാനൂറ്റി മുപ്പത്തൊന്നിൽ എഫേസു സുനോദോസിൽ വെച്ച് നെസ്തോഡിനെസം എന്ന പാഷണ്ടതയ്ക്ക് വളരെ അതിനെ അതിശയ അതിനെ പരിപൂർണമായും മാറ്റിക്കൊണ്ട് ആ ഭാഷണതയെ തെറ്റാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ സർവ ആസൂനക ദോസ് പരിശുദ്ധ അമ്മ മാതാവാണ് എന്ന് പ്രഖ്യാപിച്ചു പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മാതാവാണ് രണ്ടാമത്തെ ഭാഗം പരിശുദ്ധ മറയമ്മേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ള പദം വിശുദ്ധ എലിസബത്ത് ഓഫ് ഹംഗറി കൂട്ടിച്ചേർക്കുന്നതാണ് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് എന്നുള്ള പദം അഞ്ചാം പിയൂസ് മാർപ്പാവ കൂട്ടി ചേർക്കുന്നു തുടർന്നുള്ള ഭാഗം പീറ്റർ നിഗ്രി എന്ന് പറയുന്ന മരിയാൻ ദൈവശാസ്ത്രജ്ഞൻ കൂട്ടി ചേർക്കുന്നു അങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന നമ്മളിപ്പോൾ ചൊല്ലുന്ന ഈ ജപമാല പ്രാർത്ഥന ഇതുപോലെ നമുക്ക് നൽകുന്നത് വിശുദ്ധ ഡൊമിനിക് പുണ്യവാനാണ് ആൽബിജൻസിൻ ജെൻസീൻ ശക്തമായി പോരാടിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക് പുണ്യവാൻ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ഈ ആൽബി ജെൻസീൻ പാഷണത വളരെയധികം വിശ്വാസികൾ വഴിതെറ്റിക്കുന്ന ഒരു ഭാഷതയായിരുന്നു ആൽബിജൻസീൻ ഭാഷണത എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് മാത്രമാണ് ദൈവത്തിൻ്റെ സൃഷ്ടി ആത്മാവിനെ ദൈവം ആത്മാവിനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ മാറ്റേഴ്സ് വസ്തുക്കൾ മാറ്ററുകളെല്ലാം തന്നെ ഈവിളിൻ്റെ സൃഷ്ടിയാണ് തിന്മയുടെ സൃഷ്ടിയാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു ആൽബിജൻസീൻ ഭാഷണത ആൽബിജൻസീൻ പാഷണതയ്ക്കെതിരെ ശക്തമായി അദ്ദേഹം പ്രവർത്തിച്ച് ഒരു ഗുഹയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും പരിശുദ്ധ അമ്മ തന്നെ ഇതാ മിസ്സ ഡൊമിനിക്കിന് പുണ്യവാനപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകി പ്രത്യേകമായിട്ട് പറയുകയാണ് മോനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോയുടെ രക്ഷാകനായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഉറക്കി വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പാഷണതയെ തുരത്തുവാൻ എനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പാഷണതയ്ക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും സഭാ മക്കളിൽ നിന്നും ഈ പാഷണത എടുത്തുമാറ്റുവാനായിട്ട് മിസ്സ ഡൊമിനിക് പുണ്യവാന് സാധിച്ചു അങ്ങനെ നൂറ്റാണ്ടുകളിൽ രൂപപ്പെട്ട ഈ ഒരു ജപമാല പ്രാർത്ഥന വളരെ ആഴമേറിയ ദൈവീകമായ കൃപയിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ധാരാളം നന്മകളും കൃപകളും സ്വന്തമാക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ് വിശുദ്ധ ജർത്രൂദ് പുണ്യമതിയുടെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട് ഒരു ദിവസം ജർത്രുദ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് സ്വർണ്ണനാണയങ്ങൾ എന്നി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അവൾ കാണുകയാണ് ഉടനെ ആ ദർശനത്തിൽ ജർത്രൂദ് പുണ്യവതി കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവ് എന്തിനാണെങ്കിൽ ഈ സ്വർണ്ണനാണയങ്ങൾ എന്നി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഉടനെ കർത്താവ് അവൾ ഒരുക്കുന്നു കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള നിൻ്റെ യാത്രയുടെ യാത്രാക്കൂലിയാണ് നീ ചൊല്ലുന്ന ഓരോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി പിതാവിയെന്നുള്ള കർത്തൃപ്രാർത്ഥനയും ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപമാല പ്രാർത്ഥനയും നീ ചൊല്ലുന്ന ഈ പ്രാർത്ഥനകൾ സ്വർണ്ണ നാണയങ്ങളാക്കി മാറ്റി ഈ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള നിൻ്റെ യാത്രയുടെ യാത്രാക്കൂലിയായി ഞാൻ എന്നി മാറ്റിവെക്കുകയാണ് പിന്നെ നിറഞ്ഞവരെ അത്രമാത്രം വിശിഷ്ടമായ ദൈവാനുഗ്രഹ സമ്പന്നമായ ദൈവ ദൈവകൃപകൾ കൊണ്ട് എന്താ പറയുക സമൃദ്ധമായിട്ട് ദൈവകൃപ സ്വന്തമാക്കാൻ സാധിക്കുന്ന മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന പരിശുദ്ധ നന്മ നിറഞ്ഞ പറയുമ്പോ എന്നുള്ള ജപമാല പ്രാർത്ഥന അതിൻ്റെ ആവർത്തന വിരസതയെക്കുറിച്ച് ചിന്തിക്കാതെ ഭക്തിയോടെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു മാധ്യസ്ഥം തേടി അമ്മയുടെ സാന്നിധ്യം കൂടെയുണ്ടെന്നുള്ള ചിന്തയിൽ നമുക്ക് ജപമാല പ്രാർത്ഥന ചൊല്ലാം ധാരാളം നന്മകൾ കൃപകൾ നമുക്ക് സ്വന്തമാക്കാം ദൈവ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ